Hi friends, Assalamualaikum. Welcome back to my YouTube channel. In the Amal Tri Chayam Bona recipe, Mutton Boti Gondor at Dipoli Roast Anne. ഇതുപോലെ ബോട്ടി വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ബോട്ടി ഇഷ്ടമാവും അപ്പോൾ ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ബോട്ടി കൊണ്ട് ഒരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് ബോട്ടി ക്ലീൻ ചെയ്തത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക ഐക്കാർഡായിട്ട് വീഡിയോയിൽ ഇടും ചെയ്യുക അപ്പോൾ നിങ്ങൾ അതാരും ചെക്ക് ചെയ്യാൻ മറക്കരുത് ഒരു കിലോ മട്ടൻ ബോട്ടിലേക്ക് 200 ഗ്രാം ചുവന്നുള്ളി 2 തക്കാളി അരിഞ്ഞത് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ കരിവേപ്പില മല്ലിയില ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് സ്പൈസ് പൗഡേഴ്സായിട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ആവശ്യമായിട്ടുള്ളത് ബോട്ടിക്ക് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണ് ബോട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം 3 ഏലക്കായ 4 ചെറിയ കഷ്ണം കറാമ്പട്ട 5-6 കറാമ്പൂവ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം തിരി താത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുമ്പോൾ അതിലേക്ക് പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക പച്ചമുളകും മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ചുവന്നുള്ളി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് നേരം കുക്കർ അടിച്ചു വെച്ച് വേവിക്കണം ഒരു 1-2 മിനിറ്റ് കൊണ്ട് കുക്കർ അടച്ചു വെച്ചാൽ നമുക്ക് ഉള്ളി സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഇട്ടതിൻ്റെ ശേഷം ഒന്നും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർ അടച്ച് വെക്കണം അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും പിന്നെ നമ്മൾ മൂടി തുറന്ന് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്തെടുക്കുക മല്ലിപ്പൊടി ചേർത്തതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിൻ്റെ ശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം മിക്സ് ചെയ്ത് മസാല പൗഡേഴ്സിൻ്റെ കുത്തണ സ്മെല്ലൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ കേകി വൃത്തിയാക്കി വെച്ച് ബോട്ടിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ബോട്ടിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മസാലയിലിട്ട് ബോട്ടി മിക്സ് ചെയ്തെടുക്കണം
അതിനുശേഷം ഉലുവ പൊടിച്ചതും പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ ഇത്തിരി കരിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും പിന്നെ ഞാൻ കാണിക്കാത്തൊരു കാര്യം കൂടിയുണ്ട്, നല്ല ജീരകം പൊടിച്ചതൊരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ചും കൂടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടിച്ച് വെച്ചിട്ട് 4 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം കിടന്ന് വേവാനുണ്ടാവും ബോട്ടി. ബോട്ടിക്ക് അത്യാവശ്യം നല്ല വേവുള്ളതാണ്, അപ്പോൾ അത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ബോട്ടിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കുക. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഈ ബോട്ടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക. റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൽ കരിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം, ഇളക്കി ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മളുടെ ബോട്ടിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് പത്തിരീൻ്റെ കൂടിയും മടക്ക ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പൻ്റെ കൂടിയും കഴിക്കുക. കപ്പും ബോട്ടി അതുപോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ, അസ്സലാമു അലൈക്കും.